ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരു വീഡിയോ ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഈവനിങ് ടൈമിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടിയത്. രാവിലെ ഫുള്ള് മഴയായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊന്ന് പോയിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കമന്റ് ഇന്നത്തെ നമ്മുടെ കമന്റ് ഇട്ടേക്കുന്ന ഒരു ലേഡിയാണെന്ന് തോന്നുന്നു. അപ്പം പുള്ളിക്കാരിയുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അപ്പം ഞാൻ ഫിറ്റ്നസിന്റെ ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. അമിതമായിട്ട് ഭാരമുള്ള ആളുകൾക്ക് എന്താ പറയുക, വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് എച്ച് ഐ ടി വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ കാണിച്ചു തന്നിരുന്നത്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു കമൻ്റ് ഒരു ലേഡിയുടെ ചാനലാണെന്ന് തോന്നുന്നു, അതായത് ഒരു ചാനലൊക്കെ ഉള്ള ഒരു ലേഡി വന്നിട്ട് വന്ന് പറയുന്നു എന്താ പറയുക, വ്യൂസ്, അതായത് എൻ്റെ വീഡിയോസിനൊന്നും വ്യൂസ് ഇല്ലല്ലോ. കമൻറ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. അവർ പറയുന്ന ഇതാണ്, എൻ്റെ വീഡിയോസിനൊന്നും വ്യൂസ് ഇല്ലല്ലോ, മൂങ്കോളത്തിൻ്റെ വീഡിയോ ഇട്ടപ്പം മാത്രം വ്യൂസ് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ അവർ കാണും, ചിലർ ഷെയർ ചെയ്യും, ചിലർ ഷെയർ ചെയ്യാതിരിക്കും. എനിക്ക് അതിലൊന്നും യാതൊരു സങ്കടവുമില്ല, ഇതിൻ്റെ ഒരു പാഷൻ മാത്രമാണ് കുട്ടി. അതിൽ ആളുകളെ എത്രത്തോളം, ഒരാളെ കണ്ടുള്ളെങ്കിലും ഇപ്പം 10,000 പേര് കാണുന്നുണ്ടെങ്കിലും 100,000 പേര് കാണുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടേയിരിക്കും. എൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും, ഇട സമയത്ത് കുറച്ച് നാളിൽ ഞാനൊരു കുറച്ച് തിരക്കായതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളായിരുന്നു ഞാൻ കുറച്ച് എന്താ പറയുക വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ഡിലേ ആയി പോയത്. അല്ലാത്ത എല്ലാ ദിവസങ്ങളും ഡെയിലി ഞാൻ വ്ളോഗ് ചെയ്യുന്ന ആളാണ്. കാരണം വെച്ചാൽ എനിക്കിത് എൻ്റെ ഒരു ദിവസത്തിൽ കുറച്ച് സമയം മാത്രം ഞാൻ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇതെൻ്റെ ഒരു പാഷൻ മാത്രമാണ്, അല്ലാതെ ഞാൻ ഇതൊരു വരുമാന മാർഗമായിട്ട് കണ്ടുകൊണ്ട് ഞാൻ ഒരു ദിവസം ഫുൾ എടുത്ത് ഇതേന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തിയല്ല. പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നു, മറ്റുള്ളവരടുത്ത് പറയുന്നു, അത് എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. എനിക്ക് ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്തിൽ എത്ര പേര് കണ്ടു എന്നോ അല്ലെങ്കിൽ എത്ര പേര് കാണുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ നോക്കുന്നത്. നിലവിൽ ഞാൻ കണ്ടിന്യൂസ് ആ വീഡിയോ ഇടുന്നുകൊണ്ടും മടുപ്പൊന്നും തോന്നാതാണ്. ഇനി എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത്. ഈ പറയുന്ന വ്യക്തിയും ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഹോൾഡറാണ്, അതായത് ചാനലുള്ള വ്യക്തിയാണ്, യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്, യൂട്യൂബറാണ്. അപ്പോൾ ആളുടെ ചാനൽ ഞാനിങ്ങനെ എടുത്ത് നോക്കി, ഇത്രമാത്രം കളിയാക്കാൻ അല്ലെങ്കിൽ ഇത്രമാത്രം വന്ന് പറയാൻ യോഗ്യത എന്താണ് ഈ വ്യക്തിക്കെന്ന് നമ്മൾ നോക്കണമല്ലോ. നമ്മളെ ഒരാൾ കുറ്റം പറയാനല്ലേ പരിഹസിക്കാൻ വരുമ്പോൾ ആ ആൾക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ എന്ന് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം കേവലം 100 സബ്സ്ക്രൈബേഴ്സിന് താഴെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു 94 സബ്സ്ക്രൈബേഴ്സും കണ്ടുണ്ടെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൊരു ചാനലിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്, കമൻറ്റ് വന്നിരിക്കുന്നത്. എന്നിട്ട് അതിലിട്ടേക്കുന്ന വീഡിയോസ്, കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, ഇട്ടേക്കുന്ന എല്ലാം 100 വ്യൂസിനൊക്കെ താഴെയുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തിയാണ് വന്നിട്ട് മറ്റുള്ളവരെ ഇതേപോലെ പഴി പറയുന്നത്. ഈ സമയം കൊണ്ട് സ്വന്തം ചാനലിൽ കുറച്ച് വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് സ്വന്തമായിട്ട് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കിയാൽ പോരായോ? ഇതേപോലെയുള്ള ഇത് പൊതുവായിട്ട് കണ്ട്, ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഇതാണ്, ഇത് പൊതുവായിട്ട് സ്ത്രീകൾ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമാണ്. കാരണം വെച്ചാൽ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതേപോലെയൊക്കെ തോന്നും. അതായത് മറ്റുള്ളവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതേപോലെ മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമല്ലോ എന്നൊക്കെ തോന്നും. ഒരു അത് വേറൊന്നുമല്ല, ഇത് നിങ്ങൾക്കുള്ള ഒരു ചെറിയ അസുഖം മാത്രമാണ്, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ചെറിയൊരു അസുഖം. അപ്പം സ്വന്തം കുറവുകൾ അതല്ലെങ്കിൽ സ്വന്തം കാലയിലെ 2 മന്ത് അല്ലെങ്കിൽ മുടന്ത് എന്താണെന്ന് സ്വയം തിരിച്ചറിയാതെ വേറൊരാളുടെ കാലിൽ മന്തുണ്ടോ എന്ന് നോക്കി എത്തി നോക്കുകയും അവരെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതൊരു ചെറിയൊരു അസുഖമാണ്. ഇതിന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറുന്നൊരു അസുഖം മാത്രമാണ്. അപ്പോൾ ആദ്യം എനിക്ക് കുട്ടിയോട് പറയാൻ, ഇനി കുട്ടിയോടായിട്ട് ഞാൻ പറയാം, എനിക്ക് കുട്ടിയോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളുടെ കാലിലെ ആ 2 മന്ത് ഉണ്ടല്ലോ, അത് ചികിത്സിച്ചൊന്ന് ഭേദമാക്കൂട്ടി. അപ്പം അതിന് ശേഷം ഇതേപോലെ നമ്മളെപ്പോലുള്ള ആളുകളുടെയൊക്കെ ഒരു കാലയിലെ മന്തൊക്കെ നിനക്ക് മാറ്റാൻ പറ്റുമായിരിക്കും. അല്ലാതെ നീ പറയുന്ന ഈ കമൻറ്റിനോടൊന്നും ആർക്കും ഒന്നും തോന്നാറില്ല, തോന്നത്തുമില്ല, പ്രത്യേകിച്ച് എനിക്ക്. ഇപ്പം നമുക്ക് ശരിയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു കഴിവോ യോഗ്യതയോ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ അവരെ ആക്സെപ്റ്റോ, അവർക്ക് ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊരു തോന്നലെങ്കിലും നമുക്ക് വരും. അവർക്കത് നമ്മളോട് പറയാൻ പോലും ഉള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ എന്ന് തോന്നും. സാധാരണ പല രീതിയിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും ഒരുപറ്റം ആളുകൾ ഇങ്ങനെയുള്ള വ്യക്തികളും ഉണ്ട്. ഒരുപറ്റം ആളുകൾ ഇതേപോലെ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കമൻറ്റ് റിയാക്ഷനായിട്ട് വന്ന പോലെ ജെൻസിൻ്റെ ഒരു കുഴപ്പം എനിക്ക് കോമൺ ആയിട്ട് കണ്ടതെന്ന് വെച്ചാൽ, ചില ആളുകൾ ഇതേപോലെ സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ത്രീകൾക്ക് പൊതുവേ ഈ ഒരു കാര്യമാണ് ഉള്ളത് കേട്ടോ. അപ്പം ഞാൻ ഈ കുട്ടിക്ക് ഒരു റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്, ഈ വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത സെഗ്മെൻറ്റ് നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.